ഹായ് നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഫസ്റ്റ് വീഡിയോ അല്ലേ? ഫേസ് ഒക്കെ കാണിച്ചിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. ഫേസ് ഒക്കെ കാണിച്ചിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ തുനിവ് സിനിമ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുക. ഞങ്ങളുടെ രണ്ടുപേരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയാൻ നിൽക്കുന്നത്. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം അല്ലേ. ഫസ്റ്റ് ഫിലിം ഒരു ആവറേജ്, അതിൽ കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആവറേജ് പറയാം, ആവറേജിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ അജിത്തിൻ്റെ ഒരു ഇൻട്രോ അത് അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബി ജി എമ്മും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു ഒരിതാണ്. പിന്നെ മഞ്ജു വാര്യർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാ സീക്വൻസും ആ ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഒരു ഷൂട്ട് മൊത്തം വെടിയപ്പും ആണ് സിനിമ. അതിനകത്ത് വലിയ കഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയാനില്ല. എന്നാലും എന്താണ് പിന്നെന്താണ് അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് വേണമെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അവന്റെ രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്, ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കുറെ നാൾ കൂടിയിട്ട് അങ്ങനെ എന്ത് പറയാൻ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഇല്ല. കാരണം സിനിമ ഒരു ബിലോ ആവറേജ്, അതിൽ കൂടുതലൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കണ്ടിരിക്കാം, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അത്ര വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുറച്ചൊരു ബെറ്റർ. പിന്നെ മഞ്ജു വാര്യർ കുറച്ച് അഭിനയം, പിന്നെ ഒരു കോമഡി, നല്ലോണം കോമഡി ചെയ്യുന്ന നടനെ കൊണ്ടുവന്നിട്ട് ഒട്ടും കോമഡി ഇല്ലാതാക്കി കളഞ്ഞു, സൈഡായി പോയി ആ ക്യാരക്ടർ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സിനിമ. സോങ്സ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഇല്ല, ഫസ്റ്റിൽ സോങ്സ് തന്നെ പുകയെന്ന കൈത്തിറങ്ങി വരുന്ന സീനൊക്കെ അത് ഭയങ്കര ക്ലീഷ ആയി പോയി. മൊത്തം വെടിയപ്പും പുകയാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. പിന്നെ ഒരു ബാങ്കറോ ഒരു ചിലപ്പോ പറഞ്ഞ ആ ബാങ്കിനകത്ത് മാത്രം മതിയായിരുന്നു കഥ, പുറത്തേക്ക് വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മണി വേസ്റ്റ് കോപ്പി അടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ്. എന്നാലും വൺ ടൈം വാച്ച് നിങ്ങൾക്ക് കാണാം, കണ്ടിരിക്കാം. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും കഥയില്ല. സിനിമയിൽ അല്ലെങ്കിലും കഥയില്ല, വലിയ കഥയില്ല. കഥ കൊണ്ടുവന്നു, പക്ഷെ എന്താ ലോജിക്ക് ഇല്ലാത്ത കഥ പോലെ ആ ഒരു ഇതില്ലാതെ പോയി. കഥ അങ്ങനെ വലിയ കഥയൊന്നും ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. കാരണം പോയി കാണുക, എല്ലാവരും സിനിമ കാണുക. സോ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ഫൈറ്റിന്റെ ഫൈറ്റും പ്രത്യേകിച്ച് പറയാനൊന്നും വലിയ ഫൈറ്റ് ഒന്നും ഇല്ല. അത്രയും വലിയ മാസ് നമുക്ക് നിന്ന് കൈ അടിക്കാൻ പറ്റുന്ന വലിയ ഫൈറ്റ് സീൻസുകളൊന്നും അതിനകത്ത് ഇല്ല. ശരിക്കും അങ്ങനെ അത്ര ഞങ്ങളിപ്പം കണ്ടിട്ട് ഇറങ്ങും. അപ്പം അതിൻ്റെ റെസ്പോൺസ് ഇപ്പം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത്. വീഡിയോയിലുണ്ട് റെസ്പോൺസ്. പക്ഷെ എന്നാലും ഫൈറ്റ് സീൻ അങ്ങനെ കൈ അടിക്കാൻ പറ്റുന്ന ഫൈറ്റ് സീൻസ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഇതായിപ്പോയി. പിന്നെ പക്ഷെ മഞ്ജു വാര്യർ ആ ഒരു വെടിവെപ്പ് സീൻ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വലിയ വാവൊന്നും പറയാനൊന്നും അങ്ങനെ മോശമെന്നൊന്നും പറയാനൊന്നും ഇല്ല. കാര്യം അത്യാവശ്യം കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്തായാലും സിനിമ കാണും. നമ്മൾ സിനിമ കണ്ടാതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ് സിനിമ കാണണോ വേണ്ടെന്നുള്ള കാര്യം. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഫേസ് ആയിട്ട് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് റിവ്യൂ പറയണമെന്ന് തോന്നിയോണ്ടാണ് പോയി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.